നമ്മളിത് പിന്നീട് നോക്കാണ്ട് പോകുന്ന വെച്ചാൽ നിങ്ങൾ ആ തമ്മിൽ കണ്ട പോലെ നമുക്ക് ഇയർ റീക്യാപ്പ് നമുക്ക് ആ ഒരു റീൽ എങ്ങനെ ചെയ്യാം എന്നാണ് നമ്മുടെ പിന്നീട് നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ 2022 നടന്നിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള കുറെ നമുക്ക് മെമ്മറീസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും, അതെല്ലാം വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ ഒരു എൻറ്റയർ ഇയർ നമുക്ക് ആ ഒറ്റ വീഡിയോയിലൂടെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പൊ അതെങ്ങനെ ചെയ്യാം എന്നുള്ളത് നമ്മുടെ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക, കാരണം വെച്ച് കഴിഞ്ഞാൽ മൈന്യൂട്ട് ആയിട്ടുള്ള കട്ടിങ്സും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പൊ വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ മാത്രം നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് സംഭവം കിട്ടുള്ളൂ, അല്ലാതെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് പ്രൊഫഷണൽ സാധനം കിട്ടില്ല. അപ്പൊ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ നോക്കുക, അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും വീഡിയോയാണെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ബെല്ലൈക്കൺ ഓൾ നോട്ടിഫിക്കേഷൻ പെടുത്താണെങ്കിൽ ഇതുപോലെ ഇൻഫർമേറ്റീവായ വീഡിയോസും നിങ്ങളെ ഫോൺ നോട്ടിഫിക്കേഷൻ ആയിട്ടായിരിക്കും. അപ്പൊ നമുക്ക് നേരെ വീഡിയോട്ട് പോകാം. വാട്സ്ആപ്പ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സാദിഖ്ടോക്സ്. അതിനായിട്ട് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ വിയന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് ഞാൻ ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള സംഭവം നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ ഇവിടെ പ്രൊജക്റ്റ് എന്നുള്ള ഭാഗത്ത് വന്നതിന് ശേഷം ലാസ്റ്റ് ഞാൻ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള ആ പ്രൊജക്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. അതിൻ്റെ ഒരു ടൈം ലൈനാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ മൈന്യൂട്ടായിട്ടുള്ള കട്ടിങ്സും കാര്യങ്ങളൊക്കെയാണ് ഇതിന് വരുന്നത്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമുക്കിതിലോട്ട് ടോട്ടലായിട്ട് 33 വീഡിയോസ് നമുക്ക് ആവശ്യമുണ്ട്. ഓക്കെ, 33 ഡിഫറൻ്റ് ആയിട്ടുള്ള വീഡിയോസാണ് ഏറ്റവും ഉത്തമമായിട്ട് ഇതിലുള്ളത്. 33 വീഡിയോസ് നിങ്ങൾ ഇതിലോട്ട് ഇമ്പോർട്ട് ചെയ്യുക ആദ്യം. അപ്പോൾ അതിന് ശേഷം വീണ്ടും നമ്മൾ ഈ ഒരു മ്യൂസിക് നമ്മളിതിലോട്ട് ഇമ്പോർട്ട് ചെയ്യുക രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് മ്യൂസിക് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ആ ഒരു മ്യൂസിക് ഡൗൺലോഡ് ചെയ്യുന്ന ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളിതിലോട്ട് ആഡ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ അതിന് ശേഷം നമ്മൾ ചെയ്യാനുള്ളത് നമുക്ക് ഓരോ വീഡിയോയും കറക്റ്റ് ടൈമിങ്ങിൽ നമ്മൾ കട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഏതെല്ലാം തരത്തിലാണ് കട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ കറക്റ്റായിട്ട് സ്ക്രീനിൽ നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കും. ഫസ്റ്റത്തെ വീഡിയോ വന്നിട്ട് 3 സെക്കൻഡും 17 മില്ലി സെക്കൻഡും ആണ് ഫസ്റ്റ് വീഡിയോ വരുന്നത്. രണ്ടാമത്തത് 0.98, അതുപോലെ തന്നെ 0.68 ആണ് മൂന്നാമത്തെ വീഡിയോ വരുന്നത്. നാലാമത്തെ വീഡിയോ 0.39 ആണ് വരുന്നത്. അഞ്ചാമത്തെ വീഡിയോ വരുന്നത് 0.42. അതുപോലെ തന്നെ ആറാമത്തെ വീഡിയോ 0.15 വരുന്നത്. അതുപോലെ തന്നെ ഏഴാമത്തെ വീഡിയോ വരുന്നത് 0.15 തന്നെ വീണ്ടും വരുന്നു. അതുപോലെ തന്നെ എട്ടാമത്തെ വീഡിയോ 0.16 ആണ് വരുന്നത്. ഒമ്പതാമത്തത് 0.13. അതുപോലെ തന്നെ 0.15 ആണ് പത്താമത്തെ വീഡിയോ വരുന്നത്. പതിനൊന്നാമത്തെ വീഡിയോ 0.39 ആണ് വരുന്നത്. അതുപോലെ തന്നെ 12-ാമത്തെ വീഡിയോ വന്നിട്ട് 0.38 ആണ് വരുന്നത്. അതുപോലെ തന്നെ 13-ാമത്തെ വീഡിയോ 0.64. 14-ാമത്തെ വീഡിയോ 0.30. പിന്നെ 15-ാമത്തത് 0.66. അങ്ങനെയൊക്കെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് സ്ക്രീനിൽ കയറി കാണിച്ചു തരാം. ബാക്കി അതേ സ്റ്റെപ്സിൽ എന്ത് ചെയ്യുക, എല്ലാ വീഡിയോ നിങ്ങൾ കട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഓരോ വീഡിയോ നിങ്ങൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ട്രിം എന്ന ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഓരോ വീഡിയോയും കറക്റ്റായിട്ട് കട്ട് ചെയ്യാൻ സാധിക്കും ഇതുപോലെ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും കറക്റ്റായിട്ടുള്ള സംഭവത്തിലൂടെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം ടിക് മാർക്ക് ഇട്ട് കൊടുക്കുക എല്ലാം കഴിഞ്ഞതിന് ശേഷം. പിന്നെ നെക്സ്റ്റ് നമ്മൾ ചെയ്യാനുള്ളത് ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്യാനുണ്ടാവും. അപ്പോൾ ടെക്സ്റ്റ് എന്ന ഭാഗത്ത് വരിക, എന്നിട്ട് നമ്മളൊരു ടൈറ്റിൽ ഇതിലോട്ട് ആഡ് ചെയ്യണം. ഓക്കെ, ടൈറ്റിൽ നിങ്ങൾക്ക് ടൈറ്റിൽ ടെംപ്ലേറ്റോ നിങ്ങൾക്ക് ടൈറ്റിൽ ഞാൻ ഇവിടെ കൊടുത്തിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈറ്റിൽ ടെംപ്ലേറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ആ ഒരു ടൈറ്റിൽ ടെംപ്ലേറ്റ് ആണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ഓക്കെ, ഈ ഒരു സംഭവം ഞാനിവിടെ ജസ്റ്റ് റീനെയിം ചെയ്താണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഞാൻ വലുതാക്കി വെച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, ആ ഫ്രെയിം ഫുള്ളാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുപോലെ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ നമ്മളെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ടുള്ള എല്ലാ സംഭവവും കറക്റ്റായിട്ട് വരും. പിന്നെ ലാസ്റ്റത്തെ ഫ്രെയിം നമ്മൾ ഇതിലുണ്ട്, ഒരു ബ്ലാക്ക് കളറിലോട്ട് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് ഫെയ്ഡ് ഔട്ടിലോട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ആ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഒരു സംഭവം എക്സ്പോർട്ട് ചെയ്യേണ്ടത് എക്സ്പോർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഞാനിവിടെ 720p ആണ് ചെയ്യുന്നത്. റീൽസിലോണ്ട് ആയതുകൊണ്ടാണ് ഞാൻ 720p ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് ബിറ്റ് റേറ്റ് നമ്മളിവിടെ 10 കൊടുക്കുകയാണ്. ഓക്കെ, ഇവിടെ 1 എന്നുള്ളിടത്ത് നമ്മൾ 10 കൊടുക്കുകയാണ്. 10 കൊടുത്തിട്ട് ഡണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും നമ്മളെ വീഡിയോ ഇവിടെ എക്സ്പോർട്ട് ആകുന്നത്. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സംഭവം ഇവിടെ എക്സ്പോർട്ട് ആകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യുന്ന ടൈമിൽ എന്തെങ്കിലും തരം ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ട് നിങ്ങൾ ജസ്റ്റ് അടിയിൽ കമൻറ്റ് ചെയ്താൽ മതി, റിപ്ലൈ ഞാൻ തരാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ എന്നെ കോൺടാക്ട് ചെയ്യാം, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാകും. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഫോളോ ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ അവിടെ ചോദിച്ചു കഴിഞ്ഞാലും
കറക്റ്റായിട്ട് റിപ്ലൈ കാണാൻ കിട്ടുന്നതായിരിക്കും. അപ്പം എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ ചോദിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി കിടലുകളുമായിട്ട് നാളെ കാണാം. അവരേക്കും ബൈ. Like they're bringing anything to the table. Bro, I'm not your son, see, I'm able.